हलो स्टूडेंट्स नम्मा नम्मुडे आराम चाप्टर एनर्जी रिसोर्सेस चाप्टर लास्ट टॉपिक अब हाइड्रोजन नाम इन नोक ई हाइड्रोजन वे नाम कुरे स्थल का फ्यूल ऑफ द फ्यूचर पर प्रयोग नमुक कुरे स्थल का पटू प्रयोग उपयोग नम्बर हाइड्रोजन हाइड्रोजन नमुक उपयोग पटू नाम इन फॉसिल फ्यूल्स उपयोग नमुक पटू भावी हाइड्रोजन उपयोग मीनिंग प्रयोग इन इन भावी फॉसिल फ्यूल्स पेट्रोलियो हाइड्रोजन उपयोग हाइड्रोजन अंजुन टेक्निकल फिजिबिलिटी रहा इकोनॉमिकल वायबिलिटी मूंद ईज ऑफ कन्वर्शन ना सेफ्टी अंज एनवायरमेंटल इंपैक्ट अंजुन हाइड्रोजन प्रॉपर नमुक हाइड्रोजन एंपू फ्यूल ऑफ द फ्यूचर परू अब ओरों नमुक नोक अदादे टेक्निकल फिजिबिलिटी अर्थ हाइड्रोजन फ्यूवल उपयोग आवश्यक टेक्नोलॉजिकल डेवलपमेंट टेक्निक टेक्नोजी अब प्रोपर डेवलपे टेक्नोजी एल चल उपयोग पेट भर डिफिकल्ट कंशन उपयोग टेक्नोजी आंकड़ा पेट एल उपयोग पेट उपयोग पेट अब अदारी एंण हाइड्रोजन उपयोग टेक्नोजी एलपति टेक्निकल फिजिबिलिटी संभव न्यूक्लियर फ्यूजन न्यूक्लियर रिएक्शन मुंबई वीडियो न्यूक्लियर फ्यूजन सूर्यन संभव अदम कूड़ी वैलिए आटे आ प्रक्रिय रिलीस एनर्जी न्यूक्लियर फ्यूजन अल अब ई संभव ई संभव न्यूक्लियर फ्यूजन कूड़ा एनर्जी रिलीस पक्षे ए प्रश्न नमक बोमुपयोग सूर्यन का पशे नमक एंपल रियाक्टर उपयोग पेट अवश्य टेक्नोजी एम डेवलप अूक्लियर फ्यूजन इज नॉट टेक्निकली फीसिब मनसावश्य टेक्नोजी इला अब नमक सूर्यन नोकी आ इवे फ्यूजन का नमक पटू हाइड्रोजन बोम पोटिका पटू अगर फ्यूजन का पेटू अदावश्य टेक्नोजी इलाम अदान फीसिबिलिटी आवश्यक टेक्नोजी इला अब ई सें पेपा एवं अप्ले हाइड्रोजन अप्ले हाइड्रोजन आवश्यक टेक्नोजी उन्न कू हाइड्रोजन टेक्नोजिकली फीसिबू अब इपते कंशनल आो हाइड्रोजन फीसिबाण हाइड्रोजन नमुक पटू प्रोपर इपते टेक्नोजी जनरेट वील वे आवश्यक फ्यूवलस क्यों एंजीन पटू वी अब ओडिका पटू इलेक्ट्रिसीटी जनरेट पटूल पटू अब अदान टेक्निकली फीसिबा अर्थ इकनोमिक वायबिलिटी अर्थ ईर संभव ई टेक्नोजी नमुक एलाड डेवलप आलका मेड़ उपयोग अगर चेल उपयोग पेटू आ उपयोग साधन ई टेक्नोजी एल पशे टेक्नोजी उ सप्रेड मेडिका भर वे आेड़ो आयोगो इला आ संभव इकनोमिक वायबिलिटी नोक अब नमुक सहित पेटल नाम पेट्रोलियम वैचर्जी और रूप चलवागे नमक कूड़ीपया मूनो रो रूप एंत हाइड्रोजन വെച്ചിട്ട് നമുക്ക് എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റണം അപ്പോഴേ നമ്മൾ എന്താവത്തുള്ളൂ ആൾക്കാർ അത് ഉപയോഗിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരു 10 ഒരു രൂപയിൽ പെട്രോൾ വെച്ച് ഉണ്ടാക്കുന്ന എനർജി 10 രൂപ വെച്ചിട്ടാണ് ഹൈഡ്രോജൻ കൊണ്ട് ഉണ്ടാക്കുന്നെങ്കിൽ ആരെങ്കിലും ഉപയോഗിക്കും ആരും ഉപയോഗിക്കത്തില്ല അതാണ് ഇക്കണോമിക് വയബിലിറ്റി അടുത്ത എന്താണ് ഈസ് ഓഫ് കൺവേർഷൻ അതായത് നമ്മൾ എങ്ങനെ എനർജി സോഴ്സസിന് എനർജി എടുക്കുന്നത് ഇപ്പോ ന്യൂക്ലിയർ എനർജി വെച്ച് നോക്കാം ന്യൂക്ലിയർ എനർജി എങ്ങനെ എടുക്കുന്നത് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്ന അത് വെച്ചിട്ട് കുറേ ചൂട് റിലീസ് ചെയ്യുന്ന ഈ ചൂട് വെച്ചിട്ട് നമ്മൾ വെള്ളം
ആവിയാക്കി അത് വെച്ചിട്ടാണല്ലോ പിന്നെ ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താണ് ഒരു ഫോം എനർജീനെ മറ്റേ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് ആ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ കൊണ്ട് ന്യൂക്ലിയർ എനർജീനെ നമ്മൾ എന്ത് ചെയ്ത് തേർമൽ എനർജിയാക്കി മാറ്റി, തേർമൽ എനർജീനെ നമ്മൾ കൈനറ്റിക് എനർജിയാക്കി മാറ്റി, മോഷൻ വെച്ചിട്ടുള്ള ആ ഇത് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റി, അങ്ങനെയല്ല നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ആ ഒരു കൺവേർഷൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ അത് മസ്റ്റായിട്ട് നോക്കണം. അപ്പോൾ എന്താണ് നമ്മൾ പെട്രോളൊക്കെ എങ്ങനെയാണ്, പെട്രോൾ കത്തിച്ച് കഴിഞ്ഞാൽ ചൂടുണ്ടാകും, ആ ചൂട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളം തിളപ്പിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ. അതേപോലെ ഹൈഡ്രജനെ കൊണ്ട് പറ്റുന്നുണ്ടോ, പറ്റുന്നുണ്ട്. പിന്നെന്താണ് സേഫ്റ്റി, ഇപ്പോൾ നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഞാൻ പറഞ്ഞിരുന്ന പൊട്ടിത്തെറിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, അതുപോലെ അതെന്താണ് ഡേഞ്ചറാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിന് ഡേഞ്ചറാണല്ലോ അത്. ആ അതെങ്ങനെയാണ് ദോഷമായിട്ട് ബാധിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഏരിയയിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എവിടെയെങ്കിലും വെച്ച് വെക്കാൻ വന്നു എന്ന് വെച്ചോ, എവിടെയാണെങ്കിലും ന്യൂക്ലിയർ പവർ പ്ലാന്റ് വെക്കാൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലത്തും ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. എന്താണ് അവരുടെ മെയിൻ പേടി എന്താ, അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ പൊട്ടിത്തെറുക്കുമോ, നമ്മുടെ മേത്ത് റേഡിയേഷൻ ആവുമോ, ആ പേടി കാരണമാണ് കൂടുതൽ ആൾക്കാരും പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ അതേപോലത്തെ പ്രശ്നം ഇതിനെ ബാധകമാവും, ഇത് സേഫ് ആണോ, ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ധൈര്യത്തോടെ ഉപയോഗിക്കാൻ പറ്റുമോ, അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അതെന്താണ് ഹൈഡ്രോജൻ അത്ര വലിയ ഡേഞ്ചർ ഒന്നുമില്ല, പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ പൊട്ടിത്തെറിയോ അതിനുള്ള ചാൻസ് കമ്മിയാണ്, നോർമൽ നമ്മുടെ പെട്രോളിലെ പോലെയൊക്കെ പ്രശ്നമൊക്കെ ഉള്ളൂ. പിന്നെന്താണ് എൻവയൺമെന്റൽ ഇമ്പാക്ട്, ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. എന്ത് നമ്മുടെ എൻവയൺമെന്റിനെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്, ദോഷമായിട്ട് ബാധിക്കുകയോ ഇല്ലയോ, ആ കാര്യത്തിൽ എന്താണ് നമ്മുടെ ഹൈഡ്രോജൻ ഉഷാറാണ്. കാര്യം എന്താ, ഹൈഡ്രോജനെ കത്തിച്ച് കഴിഞ്ഞാൽ ആകെ ഉണ്ടാകുന്ന സംഭവം എന്താണ്, ഹൈഡ്രോജൻ്റെ ഓക്സൈഡാണ്. ആ ഓക്സൈഡിന് പറയുന്ന വേറൊരു പേരുണ്ട്, അതെന്താണ് വെള്ളം, അതേ കിട്ടത്തുള്ളൂ. നമ്മൾ നമ്മൾ ഇപ്പോൾ മീത്തേൻ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും അതൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാർബൺ ഡയോക്സൈഡ് അങ്ങനത്തെ ദോഷം ഉണ്ടാക്കുന്ന സംഭവമൊക്കെ കിട്ടും. പക്ഷേ എന്താണ് ഹൈഡ്രോജൻ കത്തിച്ച് കഴിഞ്ഞാൽ ആകെ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, കുടിക്കാൻ പറ്റുന്ന ക്ലീൻ ആയിട്ടുള്ള വെള്ളമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ധൈര്യത്തോടെ എന്ത് പറയാൻ പറ്റും, ഹൈഡ്രോജൻ എൻവയൺമെൻറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന സംഭവം അല്ല. അപ്പോൾ ഇതാണ് ഹൈഡ്രോജൻ്റെ ഗുണങ്ങൾ. ഒരു ഹൈഡ്രോജനെ എങ്ങനെയാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ബാധിക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹൈഡ്രോജൻ ആകെ ഒന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഏതാണ്. ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഇക്കണോമിക്കൽ വയബിലിറ്റി. ഇപ്പോഴത്തെ നിലവിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഒരു ഹൈഡ്രോജൻ വെച്ചുണ്ടാകുന്ന ഓടുന്ന വണ്ടികളുണ്ട്. എൻ്റെ ഒരു എക്സാമ്പിൾ ഏതാ, നമ്മുടെ ഹോണ്ടയുടെ 2009 ഇറങ്ങിയ FCX ക്ലാരിറ്റി എന്ന് പറയുന്ന വണ്ടി എന്താണ് ഹൈഡ്രോജൻ വെച്ച് ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടികൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വില കൂടുതലാണ്, സാധാരണക്കാർക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല. ഈ സാധനം മാറിയാൽ ഇതിൻ്റെ ഈ ഒരു ഇക്കണോമിക് വയബിലിറ്റിയുടെ പ്രശ്നം അതാണ്, ഇച്ചിരി വില കൂടുതലാണ്. പിന്നെ എന്താണ് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈഡ്രോജൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഹൈഡ്രോജൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുള്ള കാര്യമാണ് വേറൊരു പ്രശ്നം. അതിൽ പ്രശ്നം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഹൈഡ്രോജൻ ജനറേറ്റ് ചെയ്യാൻ പല പല മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിനെ കുറച്ച് ഞാൻ പേര് ഞാൻ പറഞ്ഞുതരാം. എന്താണ് റിഫോർമേഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ്, ഗ്യാസിഫിക്കേഷൻ ഓഫ് കോൾ, ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ഇതിൽ വരുന്ന ഈ മൂന്ന് എക്സാമ്പിൾസ് ആണ് ഹൈഡ്രോജൻ ജനറേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ്. ഇതിലിപ്പോൾ നമ്മൾ ഗ്യാസിഫിക്കേഷൻ ഓഫ് കോളിൽ നിന്ന് എടുക്കുക, കൽക്കരിയുടെ ഗ്യാസിഫിക്കേഷൻ, കൽക്കരി ഗ്യാസ് ആക്കുന്ന ഒരു മെത്തേഡ്. ഈ മെത്തേഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൽക്കരിയിൽ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേ കാർബൺ ഡയോക്സൈഡും അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റിനെ ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനറേറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ എന്താണ് അത് വെച്ചുണ്ടാക്കുന്ന ഹൈഡ്രോജൻ എന്താണ് എൻവയോൺമെൻറ്റിന് സേഫ് ആണോ, അല്ല എൻവയോൺമെൻറ്റിനോ ദോഷമായിട്ട് ബാധിക്കുന്നതാണോ, ആണ്. കാരണം എന്താ, ഹൈഡ്രോജൻ കത്തിച്ചാൽ പ്രശ്നമില്ല, പക്ഷേ ആ കത്തിക്കാൻ വേണ്ടി ഹൈഡ്രോജൻ നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡിൽ പ്രശ്നമുണ്ട്. അങ്ങനത്തെ ഒരു മെയിൻ പ്രശ്നമാണ് ഹൈഡ്രോജനെ ബാധിക്കുന്നത്. അതേസമയത്ത് ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടർ, ആ മെത്തേഡ് എന്താ, വാട്ടറിൻ്റെ ത്രൂ നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും വാട്ടർ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ആകുമ്പോഴത്തേക്ക് രണ്ട് ഹൈഡ്രോജൻ ആറ്റമോ ഒരു ഓക്സിജൻ ആറ്റമോ നമുക്ക് കിട്ടും. ഈ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടർ. ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച് ഇത് ഹൈഡ്രോജൻ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇലക്ട്രിസിറ്റി വേണം. ഈ ഇലക്ട്രിസിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ സോളാർ പവറോ വേവ് പവറോ അല്ലെങ്കിൽ വിൻഡ് പവറോ അതൊക്കെ വെച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാർബൺ ഡയോക്സൈഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, എൻവയോൺമെൻറ്റിനെ ദോഷമായിട്ട് ബാധിക്കുന്നില്ല. അപ്പോൾ എന്താണ് എൻവയോൺമെൻറ്റലി സേഫ് ആണ്. ഇതാണ് ഹൈഡ്രോജൻ്റെ കഥ. ഇതിൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണ്,
ഹൈഡ്രോജൻ നേച്ചറിൽ നമ്മൾ നേച്ചറിൽ എന്താണ് പ്യുവർ ഹൈഡ്രോജൻ ആയിട്ട് കിട്ടത്തില്ല അത് കിട്ടുന്ന എങ്ങനെയാണ് ഏതെങ്കിലും ഒരു കമ്പൗണ്ട് വേറൊരു വേറൊരു എലിമെൻറ്റിൻ്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കമ്പൗണ്ടായിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മീത്തേൻ മീത്തേൻ എന്താണ് കാർബണും ഹൈഡ്രോജൻ്റെയും കമ്പൗണ്ടാണ് അപ്പം അത് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാർബൺ നമുക്ക് എടുക്കാൻ പറ്റും അല്ല കാർബണ് മാറ്റിയിട്ട് ഹൈഡ്രോജൻ മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെയാണേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ പ്യുവറായിട്ടുള്ള ഹൈഡ്രോജൻ നമുക്ക് കിട്ടത്തില്ല പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ് നമ്മൾ ഈ ഹൈഡ്രോജൻ എങ്ങനെയാണ് ഒപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഗ്യാസിഫിക്കേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം ഇലക്ട്രോസിസിൻ്റെ ഗുണങ്ങളൊക്കെ ഇതിൽ വരുന്ന ഇതെങ്ങനെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഇപ്പോഴത്തെ നിലവിൽ സോളാർ എനർജി വിൻഡ് എനർജി അതുപോലത്തെ നല്ല എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള എനർജികളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവ് എന്താണ് ടോട്ടൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ് അപ്പോൾ ഈ സാധനം കൂടിക്കഴിഞ്ഞാൽ ഇത് വെച്ച് ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി കൂടിക്കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് ഹൈഡ്രോളിസിസ് നടത്തി നമുക്ക് ഹൈഡ്രോജൻ നല്ല ഹൈഡ്രോജൻ കിട്ടത്തുള്ളൂ മനസ്സിലാകാം അത് ഗ്യാസിഫിക്കേഷൻ കൊണ്ട് കിട്ടുന്ന ചീത്ത ഹൈഡ്രോജൻ മനസ്സിലാക്കുക എൻവയൺമെൻറ്റ് ഡാമേജ് ചെയ്തിട്ട് കിട്ടുന്ന ഹൈഡ്രോജൻ അതേസമയത്ത് ഇലക്ട്രിസിറ്റി സോളാർ പവർ വെച്ചുള്ള ഇലക്ട്രിസിറ്റി വെച്ചിട്ട് കിട്ടുന്ന ഇലക്ട്രോസിസ് ചെയ്തിട്ട് കിട്ടുന്ന ഹൈഡ്രോജൻ എന്താണ് നല്ല ഹൈഡ്രോജൻ അപ്പോൾ ഈ നല്ല ഹൈഡ്രോജൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു സോളാർ പവർ വെച്ച് ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി അളവ് കൂടിയാൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് നല്ല ഹൈഡ്രോജൻ കിട്ടത്തുള്ളൂ അതാണ് ഹൈഡ്രോജൻ്റെ ഒരു എഫക്റ്റ് ചെയ്യുന്ന വേറെ വലിയ പ്രശ്നം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൈഡ്രോജൻ നമ്മുടെ ഡെയിലി ലൈഫിൽ വണ്ടി ഓടിക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ തന്നെ വണ്ടി ഓടിക്കുന്ന കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിലൊക്കെ ഉള്ള എൻജിന് പറയുന്ന പേരാണ് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ ഈ എൻജിനിന് കുറച്ചൊരു നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്രോൾ മാറ്റിയിട്ട് ഹൈഡ്രോജൻ ഉപയോഗിച്ചിട്ട് ആ എൻജിൻ ഓടിക്കാൻ പറ്റും മനസ്സിലാകാം അത്രയ്ക്കൊരു നല്ലൊരു ടെക്നോളജി ഡെവലപ്പായി വരുന്നുണ്ട് പിന്നെ ഈ ഹൈഡ്രോജനെ വണ്ടിയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അത് വെച്ച് ഓടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു എന്താ പറയുന്ന എൻജിന് മെഷീനെന്ന് പറയുന്ന പേരാണ് പോളിമർ ഇലക്ട്രോളിസിസ് മെംബ്രെയിൻ ഫ്യൂവൽ സെൽസ് എന്ന് പറയും അതിൻ്റെ പദം അങ്ങനെ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല ഭയങ്കര ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ഏറ്റവും നല്ലൊരു ഫ്യൂവൽ സെൽ ഇല്ലെങ്കിൽ ഏറ്റവും നല്ല ഹൈഡ്രോജൻ ഉപയോഗിക്കാൻ പറ്റിയ മെത്തേഡ് മെഷീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേര് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രോജൻ്റെ കഥ ഇവിടെ വെച്ച് നമ്മുടെ എനർജി റിസോഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നു നിങ്ങളുടെ ഒരു ആദ്യത്തെ യൂണിറ്റ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു അപ്പോൾ ശരി താങ്ക് യു